സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജവിദ്യ രാജയോഗത്തിലെ 4-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ അസത്താമാത്രമായിരിക്കുന്ന ആത്മഭാവത്തെ ഏത് തരത്തിലാണ് ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടതെന്നും അങ്ങനെ എങ്ങനെയാണ് ആത്മാരാമനായിട്ട് നിത്യകാമനായിട്ട് ഒരുവന് തീരാൻ കഴിയുന്നത് എന്നുമുള്ളതായ കാര്യത്തെ ഭഗവാൻ അർജുനനോടുള്ളതായ അപാരമായ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവരാശികളോടുള്ളതായ അപാരമായ കാരുണ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ആ നിത്യവും പരിപൂർണവുമായിരിക്കുന്ന ആത്മസത്ത തന്നെയാണ് നമ്മൾ ഓരോരുത്തരിലും അന്തർലീനമായിട്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ലോകത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആഭാസമാത്രമായിട്ട് മാത്രമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കി തരികയുണ്ടായി. അപ്പോൾ ആ മാധുര്യമാർന്നതായ ക്ഷീരം പശുവിൻ്റെ അകിടിലുണ്ട് എങ്കിലും അവിടെ ഇരിക്കുന്നതായ ആ ചെള്ള രക്തത്തെയാണല്ലോ ആഗ്രഹിക്കുന്നത്, അതിനെയല്ലേ അത് പാനം ചെയ്യുന്നതെന്ന്. അപ്പം അതുപോലെ തന്നെ വീട്ടിൽ ധാരാളം സമ്പത്ത് നിലീനമായിട്ടിരിക്കുന്നുണ്ട് എങ്കിലും അതുപോലെ തന്നെ ലോകത്തുള്ളതായ കാര്യങ്ങളിൽ ഭിക്ഷയെടുത്ത് ജീവിക്കാൻ ആഗ്രഹമുള്ളതായ വ്യക്തിയാണെങ്കിലോ അത്തരത്തിൽ ഭിക്ഷാപാത്രമായിട്ട് നടക്കുന്നതായ സാഹചര്യം നമുക്ക് കാണാം. അപ്പം അങ്ങനെ സത്താമാത്രമായിരിക്കുന്ന ആത്മസത്ത തന്നെയാണ് തന്നിൽ നിലീനമായിരിക്കുന്നത് എങ്കിൽ കൂടി ആ ഒരു ഭാവനയെ വേണ്ട തരത്തിൽ മനസ്സിലാക്കാതെ കണ്ടിട്ട് ഗ്രാമ്യ പശുക്കളെ പോലെ നമ്മൾ ലോകത്തിലുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ആനന്ദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൃപ്തിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായ സാഹചര്യം സാർവത്രികമായിട്ട് കാണാം. അങ്ങനെ ജീവരാശികൾ ഒന്നഴിയാതെ ക്ലേശഭൂയിഷ്ടമായിരിക്കുന്ന കാര്യത്തെ അവലംബിച്ചു കൊണ്ടിട്ടാണ് ജീവിക്കുന്നത്. വിശേഷ ബുദ്ധിയുള്ളതായ വ്യക്തിത്വങ്ങൾ അത്തരത്തിലുള്ളതായ ക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതി സമ്പാദിക്കുന്നവനായിട്ട് തീരണം. മാതൃകാപരമായിരിക്കുന്ന ജീവിതത്തെ നയിക്കുകയും ലോകത്തിന് മാതൃകയായിട്ട് തീരുകയും ലോകത്തിൻ്റെ ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും ഉണ്ടാക്കി കൊടുക്കേണ്ടവരായി തീരുകയും ചെയ്യണം എന്നുള്ള അപാരമായിരിക്കുന്ന കാരുണ്യമാണ് ഭഗവാൻ ഓരോ അവതാരത്തിലൂടെയും നിർവഹിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഭഗവാന്റെ ആ വിശേഷപ്പെട്ടതായ വാണികളെ ശ്രവിക്കാം. നജമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നജ ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന എന്ന് കാണിക്കുക. ഭൂതാനി നജമസ്ഥാനി, ജീവരാശികൾ എന്നിൽ ഇരിക്കുന്നില്ല. മമ ആത്മാ, എൻ്റെ ആത്മാവ് ഭൂതഭാവന, ഭൂതങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ഭൂതഭൃതച്ച ഭൂതങ്ങളെ ധരിക്കുന്നതുമാകുന്നു. ഭൂതസ്ഥ എന്നച്ച ഭൂതങ്ങളിൽ ഇരിക്കുന്നവനല്ല. ഐശ്വര്യമേ യോഗം, ഐശ്വര്യമായ അല്ലെങ്കിൽ ഈശ്വര സംബന്ധിയായിരിക്കുന്ന എൻ്റെ യോഗത്തെ പശ്യ, നീ മനസ്സിലാക്കിയാലും എന്ന് കാണിക്കുകയാണ് ഭഗവാൻ. ഭൂതങ്ങൾ നജ മസ്ഥാനി, എന്നിരിക്കുന്നില്ല എന്ന് ഭഗവാൻ അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നതെന്ന്. എന്ന് പറഞ്ഞാലോ തൻ്റെ സാന്നിധ്യത്തിലാണ് ഭൂതങ്ങളുടേതായ അസംഭൂതമായിരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നടക്കുന്നതായ ചേഷ്ടകൾ ഓരോന്നും തൻ്റേതാണെന്നോ ആ ചേഷ്ടകൾക്കുണ്ടാകുന്നതായിരിക്കുന്ന പരിണതമായിരിക്കുന്ന ഫലം തനിക്കുള്ളതാണെന്നോ ഒരു ജീവൻ ഒരിക്കലും സങ്കല്പിക്കാനിടയാവരുത്. അപ്പൊ തനിക്ക് ഇത്തരത്തിലുള്ളതായ കഷ്ടനഷ്ടങ്ങളൊക്കെ ഭഗവാനാണല്ലോ പ്രദാനം ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ഭഗവാനിൽ ദോഷദൃഷ്ടി നിവിഴിക്കുന്നതായ സ്വഭാവവിശേഷം നമുക്കുണ്ടാവാം. എന്തെല്ലാം വഴിപാടുകളും പ്രാർത്ഥനകളും ഭക്തിപരമായിരിക്കുന്ന സാധനങ്ങളും എല്ലാം അനുഷ്ഠിച്ചിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണല്ലോ വന്നിട്ടുള്ളത് എന്നൊക്കെ പലരും പ്രലോഭനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
അപ്പം അങ്ങനെ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ ഓരോന്നും ആ ജീവൻ്റെ മുൻജന്മത്തിൽ ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമോ വസ്തുബോധത്തെ വേണ്ട തരത്തിൽ ധരിക്കാത്തതായ അജ്ഞാനത്തിൻ്റെ ഫലമോ ആയിട്ടാണ് ആഭാസമാത്രമായിരിക്കുന്ന ഈ അനുഭവങ്ങൾ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഉപരിപ്ലവമായിട്ട് മാത്രം സംഭവിക്കുന്നു മാത്രമാണ്. ഇപ്പൊ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഓളങ്ങളോ തിരമാലകളോ അത്തരത്തിലുള്ളതായ കോളിളക്കങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ലല്ലോ. അതുപോലെ തന്നിൽ തന്നെ ഈ അന്തർലീനമായിരിക്കുന്ന സതാമാത്രമായ ഭാവത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചാൽ അതോടുകൂടി ദോഷദൂഷിതമായിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും. ആകാശത്തിൽ നമുക്ക് നീലിമ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മരുഭൂമിയിൽ കാനൽ ജലത്തിൻ്റെതായ അവസ്ഥ നമുക്ക് കാണാം. ഇതൊക്കെ വാസ്തവത്തിൽ ആഭാസമാത്രമായിട്ട് നിൽക്കുന്നതല്ലേന്ന്. അപ്പം അതിൻ്റെ സത്യാവസ്ഥയെ അന്വേഷിച്ചിട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് വെറും സങ്കല്പജന്യമായിട്ട് അല്ലെങ്കിൽ തോന്നൽ മാത്രമായിട്ടാണ് നിൽക്കുന്നതെന്നനുസരിച്ചിട്ട് ആ വസ്തുബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ജീവനം ലോകത്തിലുണ്ടാവുന്ന ക്ലേശങ്ങളെ അന്വേഷിക്കുന്നതായ സന്ദർഭത്തിൽ ആ സത്താമാത്രമായ ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചാലോ അതോടുകൂടി എല്ലാ തരത്തിലുള്ളതായ വൈകല്യങ്ങളെയും ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ ഐശ്വര്യമേ ഭാവം, ഈശ്വര സംബന്ധിയായിരിക്കുന്ന ആ വസ്തുബോധത്തെ പശ്യ കാണുന്നവനായിട്ട് വേണം ലോകത്തിലിരിക്കാൻ. ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും വരുത്താൻ ആഗ്രഹിക്കുന്നതായ ഓരോ വ്യക്തികളും ഈ ഒരു വിശേഷപ്പെട്ടതായ കാഴ്ചയോട് കൂടിയിട്ടിരിക്കണം. അല്ലാതെ പ്രലോഭനങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ അനുസരിച്ചിട്ട് ക്ലേശിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ ദുഃഖിയായിട്ട് ഒരിക്കലും തീരരുത്. തന്നിൽ തന്നെ ഇരിക്കുന്നതായ ആ ധനികത്വം, മനുഷ്യജന്മത്വം തന്നെ അറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കാനെന്ന് ഭഗവാൻ ഈ സന്ദർഭത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരിക. വീണ്ടും യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനീത്യുപധാരയ എന്നും കാണിച്ചു തരുന്നു. സർവത്ര ഗഹ മഹാൻ വായു, എങ്ങും സഞ്ചരിക്കുന്നതായ വായു നിത്യം എപ്പോഴും യഥ ആകാശസ്ഥിത എപ്രകാരം ആകാശത്തിലിരിക്കുന്നുവോ തഥാ സർവാണി ഭൂതാനി അപ്രകാരം സകല ഭൂതങ്ങളും മസ്താനി എന്നിലിരിക്കുന്നു ഇതി ഉപധാരയ എന്ന് ധരിച്ചുകൊള്ളുക എന്ന് കാണിക്കും. സർവത്ര വ്യാപകമായിരിക്കുന്ന ആകാശം, ആ ആകാശത്തിലാണല്ലോ വായുവിൻ്റെ സാന്നിധ്യമുള്ളത്. ചലനാത്മകമായിരിക്കുന്ന കാര്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും എല്ലാം വായുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നടക്കുന്നത്. അതിനെ ധരിച്ചിരിക്കുന്നത് ആകാശത്തെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് യാതൊരുവിധമായിരിക്കുന്ന സംബന്ധവുമില്ലല്ലോ എന്ന്. അപ്പം അതുപോലെ തന്നെയാണ് ആ സതാമാത്രമായിരിക്കുന്ന ഭാവവും പ്രാപഞ്ചികമായിരിക്കുന്ന ഭാവവും തമ്മിലുള്ളതായ സംബന്ധം. ഒരിക്കലും സംബന്ധമില്ല എങ്കിലും ഒന്നിനെ സ്വീകരിച്ചു കൊണ്ടിട്ടാണ് മറ്റൊന്ന് സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരത്തിനനുസരിച്ചിട്ടാണ് വായുവിനെ ധരിച്ചുകൊണ്ടുള്ളതായ എല്ലാ ജീവരാശികളുടെയും നിലനിൽപ്പും. അപ്പം അതുപോലെ തന്നെ ആകാശത്തെ സംബന്ധിച്ചിടത്തോളം വിശ്രമകേന്ദ്രത്തെക്കുറിച്ചിട്ട് അന്വേഷിക്കാനോ വിശ്രമിക്കാനുള്ളതായ ഒരു ഇടം കണ്ടുപിടിക്കാനോ സാധിക്കുമോ? ഒരിക്കലും കഴിയുകയില്ലല്ലോ. അതുപോലെ സുഗന്ധത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സുഗന്ധത്തെ അന്വേഷിക്കാൻ എന്നെ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ലല്ലോ എന്ന്. അപ്പം അതുപോലെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൽ നിന്നും വ്യതിരിക്തമായിരിക്കുന്ന ഒരു കാര്യത്തെ കണ്ടുപിടിക്കാനോ അത്തരത്തിലുള്ളതായ ഒരു ഭാവനയെ അവലംബിക്കാനോ സാധിക്കുകയില്ല എന്നതുകൊണ്ടിട്ട് ആ സർവാന്തര്യാമിയും സുതാമാത്രവുമായിരിക്കുന്ന ആ സാന്നിധ്യമാണ് സർവത്ര സമ്മേളിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അനുഭൂതി ദശയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ വിശേഷ ഭാവനയെ അവലംബിക്കുന്നതായ ഒരു വ്യക്തിക്ക് അത്തരത്തിൽ സുസുഖമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ആത്മസത്ത. അത് ധർമ്മമായിട്ടുള്ളതാണ്, എല്ലാവരെയാലും ആചരിക്കപ്പെടേണ്ടതാണ്. ആ ഒരു ധാരണയാണ് ആ സർവവിധമായിരിക്കുന്ന ക്ലേശങ്ങളിൽ നിന്നും ഒരു ജീവനെ വിടർത്തിയെടുക്കുന്നത്,
പൂർണ്ണമായിരിക്കുക എന്ന വികാസത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാനോട് വിവരിച്ചു തരികയാണ് ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.